മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ചാനൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കുറച്ചു കാലം മുന്നേ വരെ ഞാൻ അടക്കമുള്ളവര് വിചാരിച്ചിരുന്നത് ആരെയാണ്? എംഫോടെക്, ഫിറോസ് ചുട്ടിപ്പാറ, കരിക്ക് ഇതൊക്കെയാണെന്നാണ്. എന്നാൽ തെറ്റി, അതൊന്നുമല്ല. കേൽ ബ്രോ ബിജു ഋത്വിക് എന്ന് പറഞ്ഞ ഈ ഒരു ചാനല് ഇന്ന് വലിയൊരു അച്ചീവ്മെന്റ് ആണ് നേടിയിട്ടുള്ളത്. 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, 1 കോടി സബ്സ്ക്രൈബേഴ്സ്, ആ ഒരു അച്ചീവ്മെന്റ്, ഡയമണ്ട് പ്ലേ ബട്ടൺ. അപ്പോ ബിജു ബ്രോന്റെ ജേണി കാര്യങ്ങളൊക്കെ ബിജു ബ്രോ ഒരുപാട് ഇന്റർവ്യൂസിലും അതും ഇതിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഈ പേര് വെച്ച് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ഷോർട്ട് ടൈം കൊണ്ട് ഇങ്ങനത്തെ വലിയൊരു അച്ചീവ്മെന്റ്, ഒരു ഫാമിലി വ്ളോഗേഴ്സ്, അതാണ് അതിൽ ഏറ്റവും ഇതിട്ട, ഫാമിലി വ്ളോഗ് ചെയ്യുന്ന, കണ്ടന്റുകൾ ചെയ്യുന്ന ഒരു ചാനലിലാണ് ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഞാനടക്കമുള്ള ട്രോള് ചെയ്യുന്നവരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഇപ്പോഴത്തെ ഒരു കറന്റ് ഇതിൽ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിന്റെ വീഡിയോ എടുക്കുന്നു, റിയാക്ട് ചെയ്യുന്നു, ഇവന്മാർ എന്താ കാണിച്ചു കൂട്ടുന്നത്, ഇവന്മാർ കണ്ടന്റിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഒരു സൈഡിൽ ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് ബിജു ബ്രോയും ഫാമിലിയും കൂടിയും കത്താണ്. ലിറ്ററലി ഒരു കോൺട്രവേഴ്സിയിലും ഇല്ല, ഒരു പ്രശ്നത്തിലും ഇല്ല, അവരവരുടെ കണ്ടന്റ് കറക്റ്റായിട്ട് ചെയ്യുന്നു, അച്ചീവ്മെന്റ് നേടി മുന്നോട്ട് പോകുന്നു. അതാണ് മാതൃകയാക്കേണ്ട കാര്യം. നമ്മുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി, നമ്മുടെ കണ്ടന്റിന്റെ മുകളിലുള്ള നമ്മളുടെ വിശ്വാസം, അതുണ്ടെങ്കിൽ ചാനൽ വളരും. പിന്നെ ഷോർട്സ്, ഞാൻ വീണ്ടും 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 പറയുകയാണ്, യൂട്യൂബ് ഷോർട്സ് എന്ന് പറഞ്ഞ ഫീച്ചർ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. കെ എൽ ബിജു ബ്രോന്റെ ചാനലിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഷോർട്സിന്റെ റീച്ചും അതിൽ നിന്ന് കയറിയ സബ്സ്ക്രൈബേഴ്സും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷനും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ട്രെൻഡിങ്ങിൽ വരുന്ന സോങ്ങുകൾ, അതേപോലെ തന്നെ കണ്ടന്റുകൾ, അവരെടുക്കുന്ന കണ്ടന്റുകളുടെ പാർട്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം കൊണ്ടും വളരെ കൃത്യമായിട്ടൊരു മാതൃകയാക്കിയിട്ട് ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇപ്പൊ ഞാൻ എന്റെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലാസ്റ്റത്തെ അവരുടെ 2022 ജേണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പോ എന്റെ ഒരു ജേണി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടി പറയാം. ഈ കെ എൽ ബിജു ബ്രോന്റെ പെർട്ടിക്കുലർ ചാനല് 2020 തുടങ്ങിയ ചാനലാണ്. ഓക്കെ, 2020 അവരുടെ അബൌട്ടിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി നോക്കിക്കോ. ഈ ഒരു 2 കൊല്ലം കൊണ്ട് അവരുടെ ഈ ഒരു ജേണി എന്ന് പറയുന്നത് ലൈക്ക് ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിപ്പോ വലിയ എന്താ പറയാ, 10 ക്യാമറ വെച്ച് അവിടുന്ന് ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നില്ല അവര്. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്, അവർ ഐഫോൺ പോലും അല്ല യൂസ് ചെയ്യുന്നത്. അവരുടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഇല്ല, ലൈറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. ലിറ്ററലി വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് നിന്നിട്ട് റിയൽ ലൈഫിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോരോ ഫാമിലി വ്ളോഗേഴ്സ് ഇവിടെ കിടന്ന് തലകുത്തി മറിയാണ്. എന്ത് പ്രാങ്ക് ചെയ്യാനും റിയൽ ലൈഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തലകുത്തി മറിഞ്ഞ് കാണിക്കുമ്പോഴൊക്കെ ഇവർ വളരെ റിയൽ ലൈഫ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ടാണ് ഇത്രത്തോളം റീച്ചിലെത്തിയിട്ടുള്ളത് ആലോചിക്കുമ്പോൾ വാവുന്നേ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ നല്ല കണ്ടന്റുകൾ ചെയ്താൽ അപ്രീസിയേഷൻ കിട്ടും എന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ബിജു ബ്രോന്റെ ചാനല്. അപ്പോ എന്താണെങ്കിലും കൺഗ്രാചുലേഷൻസ്. സോ ഇനിയിപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഷോർട്സിന്റെ ഒരു ബെനിഫിറ്റ്. ബിജു ബ്രോനോട് ചോദിച്ചാലും മൂപ്പർക്കും പറയാനുണ്ടാവുക, ഷോർട്സ് തന്നെയാണ് അവരുടെ വളർച്ചയുടെ വലിയൊരു ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി 2000 കുറേ പേര് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നത്, ഒരുപാട് പേര് എന്നോട് യൂട്യൂബിലെ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിന് മെസ്സേജ് അയച്ചിട്ടും നേരിട്ട് കാണുമ്പോഴൊക്കെ. ആൻഡ് കുറെ പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു അച്ചീവ്മെന്റ്, എല്ലാവരും അച്ചീവ്മെന്റ് വീഡിയോസ് ഇട്ടു അല്ലെങ്കിൽ 2022 റിവ്യൂ ഇട്ടു, നിങ്ങളൊരു റിവ്യൂ ഇടൂ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആകെ ഒരൊറ്റ റിവ്യൂ, ഞാൻ റിവ്യൂ ആയിട്ട് പറയുന്നില്ല, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചിരുന്നു, സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കി 2022 യൂട്യൂബ്, അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇതന്നെയാണ് എനിക്ക് 2022 റിവ്യൂ പറയാനുള്ളത്, കൂടുതലായിട്ടൊന്നും പറയാനില്ല. വീഡിയോസ് ഇട്ടു, ഇനി കല്ലെറിയുന്നവര് കല്ലെറിയട്ടെ, കുത്തുന്നവര് കുത്തട്ടെ, പറയുന്നവര് പറയട്ടെ, നോ ഇഷ്യൂസ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറച്ച് വരസലുകൾ കുറച്ച് ആളുകളെ ആയിട്ട്, പക്ഷെ അതൊക്കെ നേരിട്ട് കാണും പറയും തീരും, അതൊരു വിഷയമല്ല. പിന്നെ സ്ട്രൈക്കുകൾ കിട്ടിയിട്ടുണ്ട്, ക്ലെയിമുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എന്താ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്, അത് മാറ്റാനുള്ള വഴി നോക്കുന്നുണ്ട്. എൻഡ് ഓഫ് ദി ഡേ പൈസ കിട്ടി, സമാധാനമായി, ലൈഫ് സെറ്റിലായി, അടിപൊളിയായി, വളരെ മിനിമലിസ്റ്റിക് ആയിട്ട്. ഇപ്പൊ നമ്മളെ ബിജു ബ്രോ എങ്ങനെയാണോ വീഡിയോ ചെയ്യുന്നത് അതേപോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഞാനും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. നമ്മള് കാറിനകത്ത് നമ്മളെ വൈബ് പിടിച്ച് നമ്മള് വീഡിയോ ചെയ്യണം, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചെക്കന്മാര് അൻ്റെ പറഞ്ഞില്ലാന്ന് വേണ്ട, കുറച്ച് ആൾക്കാർ നമ്മളൊപ്പം ഉണ്ട്, ജിത്തുവായി ഉണ്ട്, സ്നേഹമുണ്ട്,
അപ്പോൾ കുറച്ച് പേര് നമ്മളെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഫ്രണ്ട് സർക്കിള് കുറച്ച് പേരുണ്ട്. സോ അവരൊക്കെ കൂട്ടി വീഡിയോ ചെയ്യുക, ചിലപ്പോൾ അവരും വീഡിയോസിൽ വരും, വിമർശനങ്ങൾ നാട്ടുകാർ പലതും പറയും, മൈൻഡ് ചെയ്യേണ്ട മുന്നോട്ട് പോവുക. ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ 2022. ആൻഡ് ബൈ ദ വേ, ബിജു ബ്രോനെ ഇനിയും അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവുണ്ടാവും. ഈ ക്രൗഡ് പലവിധമാണല്ലോ, അറിയാത്തവരുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു ചാനൽ, ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിയ ഒരു ചാനൽ, മലയാളികൾക്ക് സോ പ്രൗഡ്. ഓക്കെ, സോ പ്രൗഡ്. അങ്ങനെ ഒരു ചാനൽ നിങ്ങളും എന്ത് ചെയ്യുക, കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു കണ്ടന്റ് ചെയ്തത്. എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, അതിലൊക്കെ നെറ്റും ഉണ്ട്, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുപാട് വീഡിയോസും സാധനങ്ങളും ഒക്കെ കാണുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടേതായുള്ള രീതിയിൽ ഒരു സൈഡ് ഇൻകം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങളൊരു ഒരു ചാനൽ തുടങ്ങും. ചാനൽ തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, മോണിറ്റൈസ് ആവാൻ നേരത്താണ് പിന്നെ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ കുറേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതിനൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ട്, മലയാളത്തിൽ തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ടെക്നിക്കൽ വശങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്കും സൈഡിനൊരു ഏണിങ്സ് ആവും. ഓക്കെ, വലിയ വലിയ, ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ എനിക്കറിയില്ല എത്ര പേര് പൈസ തുറന്നുള്ള, ഞാൻ 2022 ഏണിങ്സ്, ടോട്ടൽ ഏണിങ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മളെ ലൈഫ് സെറ്റിലാവും. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, കെ എൽ ബിജു ബ്രോനെ നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്ക്. 10 iPhone അവിടെ ഇവിടെ വെച്ച്, 10 ക്യാമറയും വെച്ച് സെറ്റിട്ട്, ലൈറ്റും വെച്ച്, മറ്റേ ആളെ പറ്റിക്കുന്ന കണ്ടന്റും ആളെ പറ്റിക്കുന്ന തമിഴിലും ആവശ്യമില്ല. ക്വാളിറ്റി കണ്ടന്റുകൾ കൊടുത്ത ആളുകൾ വരും, നമ്മളെ ഇഷ്ടപ്പെടും. പിന്നെ വിമർശിക്കുന്നവർ വിമർശിക്കും, എന്നെ പോലുള്ളവർ വിമർശിക്കും, എന്നെ കുറെ വിമർശിക്കും. വിമർശനങ്ങൾ എല്ലാവർക്കും എപ്പോഴും എല്ലാവരെതിരെ ഉള്ള ഒരു കാര്യമാണ്. കോൺട്രവേഴ്സീസും വരും, നെവർ മൈൻഡ്, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ കൂളായിട്ട് എടുക്കുക, ചില്ലായിട്ട് എടുക്കുക. ഓക്കെ, സോ എന്തായാലും ബിജു ബ്രോ, ഇതൊരു വലിയ മോട്ടിവേഷനാണ് എൻറ്റയർ വീഡിയോ കാണുന്ന എല്ലാവർക്കും. കീപ് ഗോയിങ്, ഫുൾ സപ്പോർട്ട്. അതുകൊണ്ട് അതാണ് ഞങ്ങളെ സ്റ്റുഡിയോ, ഇവ ഇങ്ങനെ ഇരുന്നിട്ടാണ് എന്റെ വീഡിയോസ് എടുത്തു തരാറ്. കഷ്ടപ്പെട്ട് പാവങ്ങനൊക്കെ ഇരിക്കും. ഞാൻ ഇങ്ങനെ വീഡിയോ കേട്ടിട്ട് നാട്ടുകാരോട് ചാനൽ തുടങ്ങി, നിങ്ങൾ നന്നാവ് പൈസ കിട്ടുന്നൊക്കെ പറയുമ്പോൾ, ഇവര് ഡാൻസ് കളിക്കാറേ, സ്വന്തമായിട്ടൊരു ചാനലും ഉണ്ട്, പക്ഷെ എന്തറിയോ ഉപയോഗിക്കില്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതിങ്ങനെ നാട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, എനിക്കെന്താ പറഞ്ഞതിനകത്തേന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അതിലൊരാണ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഡാൻസ് കളിക്കാറിയാ, ഇൻസ്റ്റയിൽ റീലിടാറിയാ, അതേ റീൽസ് എടുത്ത് ഷോർട്സിൽ ഇട്ടിട്ട് അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാനും വേണം, അതിന്ന് വരുമാനം വരും എന്ന് പറയുമ്പോൾ ഈ ഇരുത്തായിരിക്കും. അതാണ് പ്രശ്നം. ഇങ്ങനെ മെന്റാലിറ്റി വെച്ചിരുന്നത് ഈ ഇരുത്തോ ഇരുന്നിട്ട് എനിക്ക് വീഡിയോ എടുത്തു, ഞാൻ ഇങ്ങനെ നടക്കേണ്ട എനിക്ക് വീഡിയോ എടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മറ്റേ അച്ഛൻ പിച്ചാൻ തരുന്ന മാതിരി കുറച്ച് ഭക്ഷണം തരും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോകും. ഈ ചോദിക്കുമ്പോൾ കുറച്ച് എവിടെയെങ്കിലും ഒരു 1000 rupees കൂടുതലേ തന്നിട്ടില്ലല്ലോ. അങ്ങനെ ജീവിതം അങ്ങനെ പോകേണ്ടി വരും. പോയി രക്ഷപ്പെടാൻ നോക്കണത്, പോയി വീഡിയോ ഇടുക. ഈ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എന്ത് തേങ്ങ കിട്ടുന്ന ചോദിക്കുന്നവരോടാണ്, കുറെ നമുക്ക് തെങ്ങും പറമ്പ് വാങ്ങാൻ പറ്റും. ഏക്കറാണെങ്കിൽ പറമ്പ് വാങ്ങാൻ പറ്റും യൂട്യൂബിൽ വേണ്ടിട്ടാ. അതാണ്, തേങ്ങയല്ല, തേങ്ങ പറമ്പ് തന്നെ വാങ്ങാൻ പറ്റും. പാടം വാങ്ങി, പാടം വാങ്ങി ഈ വാങ്ങണ്ടോ, അന്നെ കൊണ്ട് നടക്കൂ. ഈ എന്ന് കളിയെ കളിക്കുന്നു. ആ കെ എൽ ബിജു ബ്രോ കണ്ട് ഈ രക്ഷപ്പെട്ട് മൂപ്പര എഡിറ്റർ ആയിട്ട് പോട്ടെ. മൂപ്പര എഡിറ്റർ അപ്പോഴും ഒരു ചാനൽ തുടങ്ങണ രക്ഷപ്പെടണമെന്നല്ല, മൂപ്പര എഡിറ്റർ ആയിട്ട് പോട്ടെ.